السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمد للہ رب العالمین، والصلاۃ والسلام علی اشرف المخلوقین وعلی آلہ وصحبہ اجمعین، اما بعد. പ്രിയപ്പെട്ടവരെ, അന്നഹുൽ മുയസ്സറിൽ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൻവാൽ മഅരിഫ്, മഅരിഫയുടെ ഇനങ്ങളെ സംബന്ധിച്ചാണ്. അതിനകത്ത് നമ്മൾ ഒന്ന് ലമീർ പഠിച്ചു, അതുപോലെ രണ്ടാമതായി ഇസ്മുൽ ഇഷാറത്ത്, മൂന്ന് ഇസ്മുൽ മൗസൂല, നാല് അൽ മുഅറഫ് ബി അൽ, അതുപോലെ അഞ്ചാമതായി അൽ മുല്ലാഫില മഅരിഫ. ഇനി ആറാമത് ഇന്നും പഠിക്കാനുള്ളത് മഅരിഫയുടെ ഇരുങ്ങപ്പെട്ട അവസാനത്തതായ അൽ അലമു, അലമ് എന്നതിനെ സംബന്ധിച്ചാണ്. അലമു എന്നാൽ നമുക്കറിയാം നാമം എന്ന് പറയാം, പേര്, ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പേര്, ഇങ്ങനെയുള്ള പേരുകൾക്കാണ് അലം എന്ന് പറയുന്നത് മഅരിഫയായിരിക്കും. ഹുവ അലമെന്ന് പറഞ്ഞാൽ കുല്ലു ഇസ്മിൻ, എല്ലാ ഇസ്മുമാണ് വലിയ, അത് വെക്കപ്പെട്ടിരിക്കുന്നു, ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ലി യു അയ്യ മുസമ്മാഹു, ആ ഇസ്മിൻ്റെ മുസമ്മ, മുസമ്മ എന്നാൽ പേര് വെക്കപ്പെട്ട വ്യക്തി, അതാണ് മുസമ്മ അല്ലെങ്കിൽ വസ്തു. അപ്പോൾ ആ പേര് വെക്കപ്പെട്ട ഘടകത്തെ നിർണയിക്കാൻ വേണ്ടി, നിശ്ചയിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരാൾക്ക് മുഹമ്മദ് പേരിട്ടാൽ ആ മുഹമ്മദുള്ളാണ് വ്യക്തിയുടെ അലമെന്ന് പറയുന്നത്, ആ വ്യക്തിയാണ് അതിൻ്റെ മുസമ്മ. പേര് വെക്കപ്പെട്ട, മുഹമ്മദ് പേര് വെക്കപ്പെട്ട വ്യക്തി, അതാണ് മുസമ്മ. അപ്പോൾ ആ മുസമ്മയെ നിശ്ചയിക്കാൻ വേണ്ടി, അപ്പോൾ മുഹമ്മദ് പേരിട്ടാൽ നമുക്കറിയാം ആ വ്യക്തി ആണ് മുഹമ്മദ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുസമ്മയെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് അലമ ഉപയോഗിക്കപ്പെടുന്നത്. ഒക്കെ വെക്കുന്നു അതാണ് മുസമ്മ. ഈ മുസമ്മ, ഈ പേര് വെക്കപ്പെട്ട ഘടകമാകും ഇൻസാനൻ, ചിലപ്പോൾ മനുഷ്യനാകും, അത് ഹയവാൻ അല്ലെങ്കിൽ ജീവിയാകും, അത് മക്ക അല്ലെങ്കിൽ സ്ഥലമാകാം, മദീന അല്ലെങ്കിൽ ഒരു പട്ടണമാവാം, ഐശ്വര്യാഹർ ഇതുപോലെയുള്ള ഏതുമാവാം. അപ്പോൾ ഒരു വസ്തുവിന് ഒരു പേര് വെച്ചാൽ അതാണ് അതിൻ്റെ അലം എന്ന് പറയുന്നത്. അത് മനുഷ്യനാവാം, ജീവിയോ സ്ഥലമോ പട്ടണമോ എന്തും ആവാം. ഉദാഹരണം നോക്കൂ, മുസ്തഫ ഷാബുൻ മുസ്തഖീം, മുസ്തഫ ഒരു നല്ല യുവാവാണ്. നമുക്ക് അവിടെ ഇൻസാനാണ്, മുസ്തഫ ഒരു വ്യക്തിയുടെ പേരാണല്ലോ, അതുകൊണ്ട് അവിടെ ഇൻസാൻ്റെ പേരാണ്, അലമാണ്. അപ്പം മുസ്തഫ എന്നുള്ളത് ആ വ്യക്തിയുടെ അലമാണ്. അൽ അസദു ഹയവാൻ മുഫ്തരിസ്, സിംഹം എന്ന് പറയുന്നത് വേട്ടയാടുന്ന ജീവിയാണ്, മുഫ്തരിസ് വേട്ടയാടുന്ന. ഇവിടെ ഹയവാൻ, ഇവിടെ ജീവിക്കാനും പേര് വെക്കപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഹയവാൻ എന്നുള്ള അസദുള്ള അവിടെ ഹയവാൻ്റെ അലമാണ്. അസഹ്റ ഓ മരുഭൂമി എന്നുള്ളത് വാസ്യത്തിൻ, മരുഭൂമി വിശാലമാണ്, മക്കാൻ അതൊരു സ്ഥലമാണ് സഹറ എന്ന് പറയുമ്പോൾ. അപ്പോൾ സ്ഥലത്തിൻ്റെ അലമാണ് അവിടെ സഹറ എന്നുള്ളത്. അൽ കാഹിറ എന്നുള്ള കെയ്റോ പട്ടണം, മദീനത്തിൻ അരീക്ക അത് പഴയ പട്ടണമാണ്. ഇവിടെ കെയ്റോ എന്നുള്ളതൊരു രാജ്യത്തിൻ്റെ ഒരു പട്ടണത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇവിടെ അലമുള്ളത് അൽ മദീന, ഒരു പട്ടണത്തിൻ്റെ അലമാണ്. വയങ്കസുമുൽ അലമുലാ സലാസ്തൻവായൻ, ഇന്ന് നമുക്ക് നോക്കാം അലമുകൾ മൂന്ന് വിഭാഗമായിട്ട് വരുന്നുണ്ട്. ഒന്ന് ഇസ്മ്, രണ്ട് കുഞ്ഞത്ത്, മൂന്ന് ലക്കബ്. ഒരു ഇട്ടുക്കൊക്കെ തന്നെ ഇസ്മുണ്ടാവാം, കുഞ്ഞത്തുണ്ടാവാം, ലക്കബ് ഉണ്ടാവാം. എന്താണ് ഓരോന്നും പറയുന്നുണ്ട്? എന്താണ് ഇസ്മ്? ഹുമാദല്ല അലാ മുസമ്മ, ഇസ്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുസമ്മയെ അറിയിക്കുന്ന ഘടകം, അതാ വ്യക്തിക്ക് വെച്ച പേര്, പേരെന്താണോ അതാണ് ഇസ്മ എന്ന് പറയുന്നത്, അംസമ്മയെ അറിയിക്കുന്ന കാര്യം. ഉദാഹരണം മഹ്മൂദ് ഹസൻ ഇസ്മായിൽ ഷായർ റൊമാൻസി, മഹ്മൂദ് ഹസൻ ഇസ്മായിൽ ഒറ്റ പേരാണ്, അദ്ദേഹം ഷായർ റൊമാൻസി, റൊമാൻറ്റിക് കവിയാണ്. അപ്പം ഇവിടെ ഈ ആ കവിൻ്റെ പേരാണ് എന്ത്, ഇവിടെ കവിയാണ് മുസമ്മ, ആ കവിക്ക് ആ കവി എന്ന വ്യക്തിക്ക് പേര് വെക്കപ്പെട്ട പേരെന്താണ്? മഹ്മൂദ് ഹസൻ ഇസ്മായിൽ. അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ ഇസ്മലം എന്ന് പറയുന്നത്, ഇതിന് ഇസ്മലം എന്ന് പറയും. രണ്ടാമത്തെ ഇനം കുഞ്ഞത്താണ്, കുല്ലു മുറക്കബിൻ, മുറക്കബുടെ കോമ്പൗണ്ടിനാണായിരിക്കും, എന്നാൽ രണ്ടെണ്ണം കൂട്ടിച്ചേർക്കപ്പെട്ട ഇസ്മായിരിക്കും. ഇലാഫി മുറക്കബ് ഇലാഫി, ഒന്നിനെ മറ്റുള്ള ചേർത്തുകൊണ്ട് മുലാഫ് മുലാഫിലിയായി വരുന്ന പദമായിരിക്കും. ബുദ്ധിബി അബിൻ ഔ ഉമ്മിൻ, അബു കൊണ്ടോ ഉമ്മ കൊണ്ടോ തുടങ്ങുന്നു, മുസൽമ അബൂബക്ക തുടങ്ങിയ പേരൊക്കെ അതൊക്കെ കുഞ്ഞത്തലമുകളാണ്. അബുൽ ഹസൻ, ഉമ്മുൽ ഖൈർ, അബൂബക്കർ, ഇതൊക്കെ എന്താണ് കുഞ്ഞത്തരമെന്നാണ് പറയുക. ഇപ്പോൾ നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും അബൂബക്കർ അല്ലല്ലോ, അബ്ദുള്ള എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഇസ്മലം അബ്ദുള്ളയാണ്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ് എന്ത്, അബൂബക്കർ. അത് നമുക്ക് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുള്ള തങ്ങളുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇസ്മാണ്, ഇസ്മലം മുഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്തലം അബുൽ കാസിം എന്നുള്ളതാണ്, അബുൽ കാസിം. അതേപോലെ അബൂ അബു
അല്ലെങ്കിൽ ഉമ്മയോട് തുടങ്ങുന്ന പേരുകൾക്കാണ് കുന്നത്ത് എന്ന് പറയുന്നത്. മറ്റൊരു ലഖബ്, ലഖബ് എന്നാൽ ടൈറ്റിൽ നെയിം, സ്ഥാനപ്പേ ഉണ്ടാവും, സ്ഥാനം പേര് കൊടുക്കുന്നതാണ് ലഖബ് എന്ന് പറയുന്നത്. ഹുവ മാ ഉസ്തബി മധുഹിൻ ഔ ദമ്മിൻ, രണ്ടു നിലക്കും ആവാം. ഒരാളെ മധുഹിൻ എന്ന നിലക്ക് അറിയപ്പെട്ട പേര് മാ ഉസ്തിറ, മാ ഒരു ഇസ്മാണ ഉസ്തിറ അറിയപ്പെട്ടു, മധുഹിൻ മധു കൊണ്ട് അറിയപ്പെട്ടു, ഔ ദമ്മിൻ ദമ്മ് കൊണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ മധുഹ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന പേരുണ്ടാവും ടൈറ്റിൽ പേര്, അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ടൈറ്റിൽ നമുക്ക് നിക്ക് നമുക്കുണ്ടാകും, അപരനാമങ്ങൾ ചിലത് മോശമായിരിക്കാം. ഉദാഹരണം ഇംലാഖുൽ അദബി അബ്ബാസ് അക്കാദ്, ഇംലാഖ് അൽ അദബ്, ഇംലാഖ് എന്നത് ജയൻ്റ് എന്നാണ്, ജയൻ്റ് അധികായകൻ. അപ്പോൾ ഇംലാഖുൽ അദബ് സാഹിത്യത്തെ, അറബ് സാഹിത്യത്തിലെ അധികായകനാണ് അത് അബ്ബാസ് അൽ അക്കാദ്, അബ്ബാസ് അക്കാദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്ബാസ്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത് അത് ലക്കബറമാണെന്ത് ഇംലക്ക് ടൈറ്റിൽ, അത് നല്ല പേരാണ്. ഉസ്റബി മദഹിൻ അല്ലേ, അത് സാഹിത്യത്തിൻ്റെ അധികാരം എന്ന് പറയുമ്പോൾ നല്ല പേരാണല്ലോ. നോക്കൂ തമ്മിൽ ഉദാഹരണം, അൽ ഫറസ്ദക്ക് മുനസ്വാറായി ഹുജയീൻ, ഫറസ്ദക്ക് എന്നുള്ളത് അദ്ദേഹം സ്വാറ ഹുജയീൻ, ഹുജയീൻ എന്നാൽ ഹജ നടത്തുന്ന ആക്ഷേപ കവിത ഉണ്ടാക്കുന്ന കവികളെപ്പെട്ട ആളായിരുന്നു ആര് ഫറസ്ദക്ക്. ഫറസ്ദക്കിൻ്റെ യഥാർത്ഥ പേര് ഹമ്മാമ ബിൻ ഓലിബ് എന്നുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ പേരതാണ്. പക്ഷെ അതിൻ്റെ അറിയപ്പെട്ട പേരെന്താണ്, ഫറസ്ദക്ക് എന്ന, ഫറസ്ദക്ക് എന്ന വാക്കത്തിനേക്ക് ഉണക്കവട്ടിനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുഖം ചുക്കിച്ചുളിഞ്ഞ രൂപത്തിലായതുകൊണ്ട് കാണാൻ വികൃതമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അൽ ഫറസ്ദക്കു ഉണക്കറൊട്ടി എന്ന പേര് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഒരിക്കലും അത് നല്ല മധുഹല്ല, ദമ്മായ അലമാണ്, ലക്കബാണ്, മോശമായ പേരാണുള്ളത് ഉണക്കറൊട്ടി എന്നൊക്കെ പറയുമ്പോൾ. അദ്ദേഹത്തെ വികൃതമായതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്ന പേരായിരുന്നു ഫറസ്ദക്ക്. അപ്പം ഇങ്ങനെ മധുഹ് കണ്ടോ ദമ്മ് കണ്ടോ ഒക്കെ അറിയപ്പെടുന്ന പേരുകൾക്കാണ്, ടൈറ്റിൽ പേരുകൾക്കാണ് ലക്കബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് പേര് അദ്ദേഹത്തിന് ലക്കബുണ്ടാവും, ഇസ്മുണ്ടാവും, ഇസ്മലം ഉണ്ടാവും, പിന്നെ കുഞ്ഞത്തുണ്ടാവും. ഓരോ ഉദാഹരണം പറയുമ്പോൾ നമുക്കറിയാം അബൂബക്കർ അബ്ദുള്ള സിദ്ദീഖ്, നമ്മളൊന്ന് ഖലീഫ സിദ്ദീഖുള്ളാഹിനെ കുറിച്ച് പറയേണ്ട അബൂബക്കർ അബ്ദുള്ള അസിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണ്, അബ്ദുള്ളയാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്തമാണ് അബൂബക്കർ, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് സിദ്ദീഖ്, നല്ല പേരാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ്. മുലഹല്ലാത്ത് ഇനി ചില റിമാർക്സുകൾ. ഇതൊരുത്തമ്മാൽ ഇസ്മോ ലക്കബു, ഒരേ സമയത്ത് ആ വ്യക്തിയുടെ ഇസ്മും ലക്കബും യഥാർത്ഥ നാമവും ടൈറ്റിൽ നാമവും ഒരുമിച്ച് കൂടിയാൽ കുദ്ദിമൽ ഇസ്മു, ഇസ്മിനെ മുന്തിക്കപ്പെടണം, ആദ്യം ഇസ്മിന് പറയണം, ഊഹ ലക്കബു പിന്നെ ലക്കബിനെ പിന്തിപ്പിച്ചും പറയണം. ഉദാഹരണം ഹാഫിൽ ഷാരു നെയിൽ, ഹാഫിൽ ബക്ക് ഇബ്രാഹിം, അദ്ദേഹം നൈൽ നദിയുടെ കവിയാണ്. അപ്പോൾ ഹാഫിലാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഷായർ നെയിൽ, നെയിലിൻ്റെ നദി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലക്കബലമാണ്. അപ്പോൾ അതിന് ആദ്യം പേര് പറഞ്ഞു, പിന്നെ ലക്കബ് പറഞ്ഞു. തഹ ഹുസൈൻ അമീദുൽ അദബ്, തഹ ഹുസൈൻ സാഹിത്യത്തിൻ്റെ നായകനാണ്, ലീഡറാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ പേര് തഹ ഹുസൈനാണ്, ലക്കബാണ് അമീദുൽ അദബ്. ഇതുപോലെ അദൽ ഇസ്മു പറയണം, പിന്നെ ലക്കബ് പറയേണ്ടത്. ഇല്ല ഇതാക്കാണ് ലക്കു മുസ്തഹിറൻ, പക്ഷെ ചില വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ നാമായിരിക്കും ഫേമസ് ആയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഫൈജു തഖ്ദീമുൽ ലഖബി അൽ ഇസ്മി, ഇസ്മിനേക്കാൾ ലഖബിനെ മുന്തിക്കൽ അനുവദനീയമാണ്, കുഴപ്പമില്ല. മുസ്ലു അദീബുൽ അമീദുൽ അദബ് തഹ ഹുസൈൻ, തഹ ഹുസൈനെ കുറിച്ച് അമീദുൽ അദബ് നല്ല ഫേമസ് ആണ്, അതുകൊണ്ട് അങ്ങനെ പറയാൻ കുഴപ്പമില്ല, തഹ അമീദുൽ അദബി തഹ ഹുസൈൻ എന്ന് പറയാം. അത് ഇംലാഖുൽ അദബി സാഹിത്യ അധികായകൻ അബ്ബാസ് അക്കാദ്, അതും പറയാം, കാരണം അതങ്ങനെ ഫേമസ് ആയിട്ടുണ്ട്. അങ്ങനെ ഫേമസ് ആണെങ്കിൽ ലക്കബിനെ മുന്തിച്ച് പറയുന്നത് കുഴപ്പമില്ല. സാധാരണഗതിയിൽ പറയേണ്ടത് ഇസ്മലമാദ്യം പറയണം, പിന്നെ ലക്കബ് പറയേണ്ടത്. എന്നാൽ കുഞ്ഞത്തു, കുഞ്ഞത്ത് അഥവാ അബ് കൊണ്ടോ ഉമ്മ കൊണ്ടോ തുടങ്ങുന്ന പേരാണ് കുഞ്ഞത്ത്. ഇസ്മു ലക്കബി, അതിനെ ഇസ്മിനേക്കാളും അല്ലെങ്കിൽ ലക്കബിനേക്കാളും മുന്തിക്കാം, മുന്തിക്കൊന്നും കുഴപ്പമില്ല. ആദ്യം അവസാനം എങ്ങനെയും പറയാം, കുഴപ്പമില്ല. ഉദാഹരണം അബു തയ്യബ് അഹമ്മദ് അൽ മുത്തനബി, മുത്തനബി കവിയാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ് അഹമ്മദ്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുത്തലമാണ് അബു തയ്യബ്. അപ്പോൾ അബു തയ്യബ് ആദ്യം പറഞ്ഞു, അബു തയ്യബ് കുഞ്ഞത്ത്, അഹമ്മദ് ഇസ്മ്, മുത്തനബി ലഖബ്. തിരിച്ച് പറയാം, അങ്ങനെ അഹമ്മദ് അൽ മുത്തനബി അബു തയ്യബ്, അഹമ്മദ് ഇസ്മ്, അൽ മുത്തനബി ലഖബ്, അബു തയ്യബ് ഉള്ളത് കുഞ്ഞത്ത്. ഇങ്ങനെ കുഞ്ഞത്തിനെ നമുക്ക് ആദ്യമോ അവസാനമോ ഒക്കെ പറയാൻ കുഴപ്പമില്ല. ഇനി ഇദാ സബക്കൽ ഇസ്മു അൽ ലഖബ,
ഇസ്മ് ലക്കബിനേക്കാൾ മുന്തി വന്നാൽ, എന്നാൽ ആദ്യം ഇസ്മ വന്നു പിന്നീട് ലക്കബ് വന്നു, എന്നാൽ ഒരുബൽ ലക്കബ് നേത്തൻ അങ്ങനെ വരുന്ന സമയത്ത് ആ നേത്ത് അവന് ലക്കബായി വരുന്ന രണ്ടാമത്തെ ഇസ്മ, ആദ്യം ഇസ്മ വന്നു രണ്ടാമത്തെ ലക്കബ് വന്നു, രണ്ടാമത് വരുന്ന ലക്കബിൻ്റെ ഏറാമതായിരിക്കും നേത്തൻ, അത് വന്ന ഇസ്മിൻ്റെ നേത്തായിട്ടാണ് ഇറാബ് പറയേണ്ടത്. ഉദാഹരണം കാന ഹാഫിളു ഷായുറുന്നേലി വത്തനീയൻ, നൈൽ നദിയുടെ കവിയായ ഷായുറുന്നേലായ ഹാഫിൽ ആരായിരുന്നു? വത്തനി, അദ്ദേഹം ദേശീയവാദിയായിരുന്നു. നമുക്ക് അവിടെ അത് പേര് ആദ്യം വന്നു, ഹാഫിൽ പേര് വന്നു, പിന്നെ ലക്കബ് വന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഹാഫിള് എങ്ങനത്തെ ഹാഫിള്? ഷായുറുന്നേൽ നൈൽ നദിയുടെ ഷായറായ, അവിടെ ഷായർ എന്നുള്ളത് ഹാഫിള ഇസ്മിൻ്റെ സിഫത്തായിട്ടാണ് നേത്താറ്റ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഇറാബ് നേത്താണ്. നേത്താകുമ്പോൾ നമുക്കറിയാം മന്നൂത്തിൽ ഇറാബായിരിക്കും. കാന ഹാഫിളു ഹാഫിലായിരുന്നു, അപ്പോൾ ഷായറു എന്ന് റഫ് വായിക്കണം. വൈദാ സബക്കൽ ലക്കുമൽ ഇസ്മ, ഇനി നേരെ മറിച്ച് ലക്ക് ആദ്യം വന്നു, ലക്കബ് മുൻകടന്നു, അല്ല ഇസ്മ ഇസ്മിന് മുൻകടന്നു. അപ്പോൾ ആദ്യ ഇസ്മ വരികയും ആദ്യ ലക്കബ് വരികയും രണ്ടാമത് ഇസ്മ വരികയും ചെയ്യുന്ന സമയത്ത് ഒരുബൽ ഇസ്മു ബദലൻ, അവിടെ ഇസ്മിന് ബദൽ എന്നാണ് ഇറാബ് പറയേണ്ടത്. മിസ്റു കാന ഷായുറുന്നേലി ഹാഫിളു യത്തമത്തബിദാക്കിറത്തിൻ കവിയ, ഷായുറുന്നേലി അഥവാ ഹാഫിള് അദ്ദേഹം യത്തമത്തവും അദ്ദേഹം എൻജോയ് ചെയ്തിരുന്നു, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പിതാക്കത്ത് കവിയെ നല്ല ശക്തമായ മെമ്മറി പവർ, നല്ല ഓർമ്മശക്തി ഉള്ള ആളായിരുന്നു ആരെ? ഷായുറുന്നേൽ ആയ ഹാഫിള്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ആദ്യം ഇത് വന്നു ഷായുറുന്നേൽ ലക്കബ് വന്നു, അങ്ങനെയാകുമ്പോൾ കാനാൻ്റെ തോക്കി കാന ഫീൽഡിനാക്കിസിൻ്റെ ഇസ്മാണ് കാൻ്റെ ഇസ്മ ഷായുറു എന്നുള്ളത്, പിന്നെ ഹാഫിളു അഥവാ അതായത് ഹാഫിള്. അപ്പോൾ ഇതിൻ്റെ ഇറബ് ബദൽ എന്ന് പറയാം, ബദലാണല്ലോ അല്ലേ? അഹൂക്ക മുഹമ്മദ്, നിന്റെ സഹോദരൻ വന്നു, അതായത് മുഹമ്മദ് വന്നു, ഇതുപോലെയാണ്. അപ്പോൾ ഷായുറുന്നേൽ ആയിരുന്നു, അതായത് ഹാഫിളായിരുന്നു, അദ്ദേഹത്തിന് നല്ല ശക്തി ഉണ്ടായിരുന്നു. ഇവിടെ ഇറാബ് പറയുമ്പോൾ ഷായുറു എന്നുള്ള ഇസ്മിൻ്റെ ബദലാണ് എന്ത് ഹാഫിൾ എന്നുള്ളത്, ബദലിന് ഇറാബ് മുമ്പത്തെ ഇറാബിനെ ആയിരിക്കും. അപ്പോൾ ഇറഫ് തന്നെ വായിക്കേണ്ടത് കാന ഷായുറുൽ നെയ്ലി ഹാഫിളു യത്തമത്തോബിദ് കുബത്തിൻ ദാക്കൃത്തും കവിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ലക്കബും ഇസ്മും മാറി ആദ്യം ഏതും ആവാം, പക്ഷേ ആദ്യമായി വരുന്ന ഇസ്മാണെങ്കിൽ പിന്നെ വരുന്ന ലക്കബ് അതിൻ്റെ നേത്തായിരിക്കും അഥവാ സിഫത്തായിരിക്കും. ആദ്യം ലക്കബാണ് വന്നതെങ്കിൽ പിന്നെ വരുന്ന ഇസ്മലം അതിൻ്റെ ബദലായിരിക്കും. ഇതാണ് ഇന്നത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി അൻവാൽ മാരിഫി എന്നുള്ള പാഠം അവസാനിക്കുകയാണ്. മാരിഫിയുടെ ഏഴ് ഇനങ്ങളും നാം പഠിക്കുകയുണ്ടായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫിൽഹു തല്ലു സഹീഹു, സഹിയായ ഫീലുകളും മൂത്തല്ലാ ഫീലുകളും അതിൻ്റെ ഇനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.